11 വയസ്സിനിടെ രണ്ട് കവിത സമാഹാരം പുറത്തിറക്കിയ ഒരു കൊച്ചുമിടുക്കിയെ പരിചയപ്പെടാം. 7 ക്ലാസ്സിൽ പഠിക്കുന്ന കോട്ടയം കുടമാളൂർ സ്വദേശി പൂജ. 3 കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പൂജ. പ്രകൃതി തൻ നയനങ്ങളിൽ നിന്നുതിരുന്നു മഴയാം കണ്ണുനീർ, ചിറകൊഴിഞ്ഞുള്ളൊരു കാട്ടുപക്ഷിയെ പോൽ. പ്രകൃതിയുടെ ദുഃഖം അത് നമ്മൾ മനുഷ്യരും മലിനപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ബാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ കവിതയിലൂടെ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ചിറകൊഴിഞ്ഞൊരു കാട്ടുപക്ഷിയെ പോൽ പിടയുന്നു പ്രകൃതി മനുഷ്യകരങ്ങളിൽ എന്ന് വിലപിക്കുന്നത് ഒരു കൊച്ചു കവിഹൃദയമാണ്. ഇത് പൂജ. കോട്ടയം കുടമാളൂർ ഗവൺമെന്റ് സ്കൂളിൽ 7 പഠിക്കുന്നു. 1 പഠിക്കുമ്പോഴാണ് പ്രകൃതിയും പൂക്കളും പക്ഷികളും പൂജയ്ക്ക് കവിതയായി മാറിയത്. 3 ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങി. മഴവിൽ നിന്ന് പേരിട്ടത് ടീച്ചർമാരാണ്. മധുരമീ ബാല്യം എന്ന 2 കവിതാ സമാഹാരം കഴിഞ്ഞ വർഷം പ്രകാശനം ചെയ്തു. എല്ലാത്തിലും എന്തെങ്കിലും കിട്ടിയാലും എന്തെങ്കിലും പരിപാടിക്ക് പങ്കെടുക്കുമ്പോഴും പങ്കെടുത്ത് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും പങ്കെടുക്കുക. കിട്ടുവാണ് സന്തോഷം, കിട്ടിയില്ലെങ്കിലും വീണ്ടും പങ്കെടുക്കുക. കുടമാളൂർ പൂജാഭവനിൽ അനീഷിന്റെയും ജയയുടെയും മകൾ പൂജ പഠനത്തിലും മിടുകയാണ്. ക്ലാസ്സിൽ 1 റാങ്കുകാരിയായ പൂജയുടെ പ്രചോദനം കുടുംബവും അധ്യാപകരുമാണ്. അവള് സ്വയം എഴുതാൻ തുടങ്ങിയതാ. അതായത് ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ വെളിയിലൊക്കെ പോയി സംസാരിക്കുന്ന കാണും. ഞാനത് ഈ കുട്ടി എന്താ ഇത് കാണിക്കുന്നത്, പിന്നെ ഇത് മനസ്സിലായെന്ന് കവിത എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാ ഇങ്ങനെ സംസാരമൊക്കെ. BSNL കരാർ ജീവനക്കാരനായ അനീഷിന്റെ ചെറിയ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. സുമനസ്സുകളാണ് പൂജയുടെ കവിതകൾ പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്നത്. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം SAJITKUMAR, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.